ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ കിടങ്ങൂർ ടൗണിലേക്കാണ് പോകുന്നത്. കിടങ്ങൂർ ടൗണിൽ നിന്ന് ഏകദേശം 500 മീറ്റർ ദൂരം ഹൈവേയിൽ നിന്ന് 24 മണിക്കൂറും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന ഹൈവേയിൽ നിന്ന് 200 മീറ്റർ ദൂരം അത്രയും ദൂരത്തിൽ ഒരു 8.5 സെന്റ് സ്ഥലത്തിനകത്ത് ഒരു 1400 സ്ക്വയർ ഫീറ്റ് തോന്നിക്കുന്ന ഒരു 3 ബെഡ്റൂമും 3 ടോയ്ലറ്റും ആയിട്ടുള്ള ഏകദേശം 10 വർഷത്തോളം പഴക്കമുള്ള നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുക. അപ്പോൾ നമുക്ക് വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഒരിക്കലും വെള്ളം പറ്റാത്ത കിണർ ഈ വീടിനുണ്ട്. അതുപോലെ ജലസൗകര്യങ്ങളുള്ള നല്ല ഒരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിന്റെ ഈ വീടിന്റെ സ്ഥലത്ത് നിങ്ങൾ ചോദിക്കുന്ന വില 45 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെ ഈ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്നും കണ്ടോണ്ടിരിക്കുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ വീഡിയോ ദൃശ്യങ്ങൾ. മീനച്ചൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവരെയും കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ, പാലാ കോട്ടയം റൂട്ടിൽ കിടങ്ങൂരിന് സമീപത്താണ് നമ്മൾ ഈ വീഡിയോ അവതരിപ്പിക്കാൻ നമ്മളിപ്പോൾ നിൽക്കുക. കിടങ്ങൂരിന് സമീപത്തായിട്ട് നമുക്ക് ഒരു 8.5 സെന്റ് സ്ഥലത്തിൽ ഒരു ഏകദേശം 1400 സ്ക്വയർ ഫീറ്റോളം തോന്നിക്കുന്ന റൂഫ് ചെയ്ത ഏകദേശം 10 വർഷത്തിനടുത്ത് പഴക്കമുണ്ട് എങ്കിലും പുതിയതായിട്ട് മോഡിഫിക്കേഷൻ എല്ലാം ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് പെയിൻ്റ് അടിച്ചിട്ടിരിക്കുന്ന നല്ല ഒരു വീടിൻ്റെ മുന്നിലൂടെ മുറ്റത്തേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. നല്ല മുറ്റോ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി മുറ്റത്ത് കിടപ്പുണ്ടെങ്കിലും നമുക്ക് കാണാം. ഇനിയും എത്ര വണ്ടികൾ വേണമെങ്കിലും കയറ്റിയിടാവുന്ന മുറ്റമുണ്ട്. ഹൈവേയിലേക്ക് ഇറങ്ങാനായിട്ട് ഒരു 500 മീറ്റർ ദൂരം മാത്രമാണുള്ളത്. 500 ഇല്ല, ഒരു 200 മീറ്റർ ദൂരം എത്തിക്കഴിഞ്ഞ് ഹൈവേ ആയി. 200 കിടങ്ങൂർ ടൗണിലേക്ക് പോകുവാനായിട്ട് 500 മീറ്റർ ദൂരവും, എന്നാൽ ഹൈവേയിലേക്ക് ഇറങ്ങുവാനായിട്ട് 200 മീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത്. ഇഷ്ടംപോലെ ജലലഭ്യതയുള്ള നല്ലൊരു ലൊക്കേഷനിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന, പണി കംപ്ലീറ്റായി ആൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു നല്ലൊരു വീടാണ് ഇത്. നമുക്ക് ചുറ്റുവട്ടമൊക്കെ കാണാം. ചുറ്റുവട്ടത്തൊക്കെ നല്ല അയൽവാസികളൊക്കെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. അപ്പോൾ നമ്മൾ കാർ പോർച്ച്, വലിപ്പമുള്ളൊരു കാർ പോർച്ച് ഉണ്ട്. കാർ പോർച്ചിൽ നിന്ന് സിറ്റ് ഔട്ടിലേക്ക് കയറുന്നു. സിറ്റ് ഔട്ട് നല്ല വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ടാണ്. ജനൽപ്പാളിയൊക്കെ കാണാൻ പറ്റും. ജനൽപ്പാളിയൊക്കെ തേക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോറ് തേക്ക് കൊണ്ടാണ്. നല്ലൊരു എന്താ പറയുക, ടൗൺഷിപ്പും എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെയുള്ള നല്ലൊരു വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇത് നല്ലൊരു വീട് നിങ്ങളുടെ മുന്നിലേക്ക് മീനച്ചൽ ഹോംസ് വഴി അവതരിപ്പിക്കപ്പെടുകയാണ്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലൊരു വീടുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇതാ ഇതിനപ്പുറം മറ്റൊരു നല്ലൊരു വീട് കിട്ടാനില്ല. അത്രയും നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. പല ആൾക്കാരും പറയാറുണ്ട്, ഞങ്ങൾക്ക് പുതിയ വീടല്ല, ഇത്തിരി പഴക്കമുള്ള വീട് മതി എന്ന് പറയുന്നവരുണ്ട്. ആറ്റുമണലിൽ പണി തീർത്തിട്ടിരിക്കുന്ന വീടാണ്. അപ്പോൾ അങ്ങനെയുള്ള വീട് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഇത് നല്ലൊരു വീടാണ്. നല്ലൊരു ഹോള് കണ്ടു. ഡൈനിങ്ങും ഹോളും കൂടി ഒന്നിച്ചാണ്. അത് കണ്ടിട്ട് നമുക്ക് ഇവിടെ അടുത്ത ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കയറുകയാണ്. ഫാനുണ്ട്, ലൈറ്റുണ്ട്, ജനൽപ്പാളികളൊക്കെ ആവശ്യത്തിന് വായു സഞ്ചാരങ്ങൾ കിട്ടാവുന്ന രീതിയിലുള്ള ജനൽപ്പാളി സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് നമുക്കിവിടെ കാണാം. അപ്പോൾ ആറ്റുമണലൊക്കെ നിരോധിക്കുന്നതിന് മുൻപ് പണി കഴിപ്പിക്കപ്പെട്ട വീടാണ്. അതുകൊണ്ട് ആറ്റുമണലിൽ പണി തീർത്ത ഒരു നല്ലൊരു വീട്. ഇതാണ്ട് ഇവിടെ ഒരു ബെർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹോളും ഡൈനിങ്ങും കൂടി. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കർട്ടനിട്ട് പാർട്ടീഷൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു കർട്ടനൊക്കെ ഇട്ട് പാർട്ടീഷൻ വർക്ക് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം, അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്.
അമ്പലം പള്ളി തുടങ്ങിയവയൊക്കെ ആരാധനാലയങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഇത്രയും നല്ല സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഈ അമ്പലത്തിലേക്ക് പോകുവാനായിട്ടൊരു 500 മീറ്റർ ദൂരം കൂട്ടിയാൽ മതി. പള്ളിയിലേക്ക് പോകുവാനും ഏകദേശം 500 മീറ്റർ ദൂരത്തോളം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പള്ളിയായി. അങ്ങനെ കടകൾ, സൂപ്പർ മാർക്കറ്റ് എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും വിരൽത്തുമ്പിൽ എത്തിക്കഴിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ജോലിക്കാരെയൊക്കെ സംബന്ധിച്ച് ജോലിക്ക് പോകുവാനൊക്കെ ആയിട്ട് ഇതിൽ പരം മറ്റൊരു സൗകര്യമില്ല. അത്രയ്ക്ക് നല്ല ഒരു ഒരു ലൊക്കേഷനിൽ തന്നെയാണ്, ടൗൺഷിപ്പുമായിട്ട് എത്രയും അടുത്തിരിക്കുന്ന, ബസ് സ്റ്റോപ്പുകളുമായിട്ട് എത്രയും അടുത്തിരിക്കുന്ന നല്ലൊരു വീട് എന്ന് തന്നെയാണ് ഇവിടെ പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ ഈ വീടിൻ്റെ കിച്ചണിലേക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായ കിച്ചണിലേക്ക് കയറുകയാണ്. കിച്ചൺ നല്ല വലിപ്പമുള്ള വിശാലമായ ഒരു കിച്ചൺ, കിച്ചണിൻ്റെ സൗകര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറാണ് ഇവിടെ. ഇവിടെ വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട്, കിച്ചണ് വർക്ക് ഏരിയ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇവിടെ അടുപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിന് സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു, 45 ലക്ഷം രൂപയാണ് ചോദിക്കുക, നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും വിരൽത്തുമ്പിൽ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഇത്രയും നല്ലൊരു വീടും സ്ഥലവും സ്വന്തമാക്കുവാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും ഭാഗ്യം ലഭിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് മീനച്ചൽ ഹോംസിൻ്റെ ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. ഇതാണ് നമ്മൾ റൂഫ് വർക്കിനകത്തേക്ക് സ്റ്റെയർ കേസ് കയറി വന്നു. കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന നല്ല വിശാലമായൊരു ഹാള് പോലെ തോന്നിക്കുന്ന, നല്ല ചെറിയൊരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നടത്താൻ പറ്റുന്ന രീതിയിൽ വലിപ്പമുള്ള നല്ലൊരു റൂഫ് വർക്കിനകത്താണ് ഇപ്പോൾ. അപ്പോൾ ഈ വീടും സ്ഥലവും ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുത്തൻ വീഡിയോയുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.